നമസ്കാരം എല്ലാവർക്കും മാമോടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെയർഫാൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് അപ്പോ ഹെയർഫാൾ ഉണ്ടാവുന്നതിന് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് ചെയ്യണം അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർഫാൾ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളും അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതുമാണ് ഗൈസ് അപ്പോ നമുക്ക് വീഡിയോ ഇട്ട് പോവാം ഹെയർ ഫാൾ ഉണ്ടാവാനായിട്ട് മെയിൻലി മൂന്ന് റീസൺസ് മാത്രമാണുള്ളത് ഒന്നാമത്തെ റീസൺ പൂർ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ന്യൂട്രീഷൻസ് ബ്ലഡ് വഴിയാണ് നമ്മുടെ മുടിയിലേക്ക് എത്തുന്നത് നമ്മുടെ സ്കൾപേരയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറവാണെങ്കിൽ നമ്മൾ ഫുഡിൽ നിന്നെടുക്കുന്ന ന്യൂട്രീഷൻസ് പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് റീച്ച് ആവില്ല സോ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്ര തന്നെ ന്യൂട്രീഷൻസ് ഫുഡിൽ നിന്ന് എടുത്താലും നമ്മുടെ മുടിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് വേസ്റ്റായി പോകും അതുകൊണ്ട് തന്നെ മാക്സിമം സ്കൾ പേരിയിൽ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുവേണ്ടി ടോട്ടലി രണ്ട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഒന്നാമത്തത് ഓയിൽ മസാജ് ഒരാഴ്ചയിൽ മിനിമം ത്രീ ടു ഫോർ എങ്കിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മിനിമം ഒരു അഞ്ച് എങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് തലയിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ ശരിയാവാനായിട്ട് ആരംഭിക്കും ഇനി അടുത്തതായി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനു പകരം വീട്ടിൽ നിന്ന് തന്നെ ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്താൽ മതിയാവും രണ്ടാമത്തെ റീസൺ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ അതായത് ഡി എച്ച് ടി ലെവൽ അധികമാവുമ്പോൾ നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവും നയൻറ്റി പെർസെൻറ്റേജ് ആണുങ്ങളിലും ഹെയർ ലോസിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണിത് ഡി എച്ച് ടി ലെവൽ എങ്ങനെ കുറക്കാമെന്ന് ചോദിച്ചാൽ ചില ഫുഡിലൂടെ ഈ പറഞ്ഞ ഡി എച്ച് ഡി ബ്ലോക്ക് ചെയ്യാൻ പറ്റും ക്യാരറ്റ് തക്കാളി തണ്ണിമത്തൻ മഷ്റൂം പഴം ഇതൊക്കെ ഇതിൽ ചില പ്രധാനപ്പെട്ട ഫുഡുകളാണ് മൂന്നാമത്തെ റീസൺ പൂർ ന്യൂട്രീഷ്യൻ ഡയറ്റ് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് കൺസ്യൂമ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് ചിലപ്പോൾ ഇതുപോലുള്ള ഹെയർഫാളിൽ ചെന്നായിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ അളവിൽ ന്യൂട്രീഷ്യൻസ് കൺസ്യൂമ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ആദ്യം മറ്റുള്ള പാർട്സിനായിരിക്കും കൊടുക്കുക അങ്ങനെ ഓരോ അവയവങ്ങൾക്കും കൊടുത്തു കഴിയുമ്പോഴേക്കും മുടിക്ക് കൊടുക്കാനായിട്ട് ന്യൂട്രീഷൻസ് ഇല്ലാതെയാവും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ന്യൂട്രീഷ്യൻസ് അടങ്ങിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെയർഫാൾ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ